Hello friends. Appo innu njan kaanikkan povunna video oru three way box inde oru video aanu kaanikkan povunnu. Idu njan munpu set cheyyunnathum okka kaanichittundu. Adhaayathu korchu munnulla video il idu set cheyyunnathalla njan kaanichittundu. Appo kore callukal enikku varunnundu. Adhaayathu call varunnundu, WhatsApp message varunnundu. അങ്ങനെ ഇതിലെ ഏത് ഊഫറാ സെറ്റ് ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ വരുന്നുണ്ട്. അപ്പൊ ഇന്ന ഊഫറിന് എത്ര റേറ്റ് എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ കോളുകളൊക്കെ എനിക്ക് വരുന്നുണ്ട്. അപ്പൊ റേറ്റ് ഒന്നും ഞാൻ അധികം സാധനത്തിന്റെയും പിന്നെ യൂട്യൂബിൽ ഇടാറില്ല. അതായത് യൂട്യൂബിൽ അതിന്റെ റേറ്റ് ഞാൻ പറയാറില്ല. അപ്പൊ ഇതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് 7 കോറിന്റെ ഊഫറും പിന്നെ 90ന്റെ മിഡ് റേഞ്ചും പിന്നെ വൈപ്പിന്റെ ട്യൂട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു ബോക്സിൽ ഞാൻ പല പിന്നെ ഊഫറുകൾ ഞാൻ വെച്ച് നോക്കിയതാണ്. അതായത് വില കൂടിയ 2200ന്റെ, 2100ന്റെ, 1950ന്റെ, അങ്ങനെ പല ഊഫറിന്റെ കമ്പനി ഞാൻ പറയുന്നില്ല, പല ഊഫറുകൾ ഞാൻ വെച്ച് നോക്കിയിട്ടുള്ളതാണ്. വെച്ച് നോക്കിയിട്ട് അതിൽ ഏറ്റവും കുറഞ്ഞ, അതായത് കുറെ മോഡൽ വെച്ച് നോക്കിയിട്ട് ഏറ്റവും കുറഞ്ഞ പിന്നെ വില എന്റെ ഊഫറാണ്. ഇതിൽ നമുക്ക് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയിലുള്ള വർക്കിംഗ് എനിക്ക് ഫീൽ ചെയ്തത്, എനിക്ക് ഫീൽ ചെയ്തതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ബോക്സുകളിൽ നമ്മളത് മാച്ചായി വരണമെങ്കിൽ, അതായത് ഇത് മാച്ചായി വരണമെങ്കിൽ നമ്മൾ അതിൽ വെച്ച് നോക്കണം. അല്ലാണ്ട് നമ്മൾ തോന്നിയ ഒരു കമ്പനീന്റെ വില കൂടിയ ഊഫർ വാങ്ങി വെച്ചിട്ട് പിന്നെ വലിയ കാര്യമൊന്നുമില്ല. അതായത് വില കൂടിയ ഊഫറുകൾ വാങ്ങി വെച്ചാലും കൂടെ വില കൂടിയതല്ലേ നല്ല വർക്കിംഗ് ആയിരിക്കും, നല്ല ബാസ് വരും എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ അതിൽ മാച്ചാവുന്ന സൈസിൽ നമ്മൾ വെച്ച് നോക്കി വർക്ക് ചെയ്ത് നോക്കി തന്നെ ചെയ്യണം. അപ്പൊ ഇതിൽ ഞാൻ കുറെ വെച്ച് നോക്കിയത് കൊണ്ടാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു ഊഫർ, അതായത് 7 കോറിന്റെ ഊഫറാണ് ഇതിലെ ഏറ്റവും ക്വാളിറ്റിയിലുള്ള വർക്കിങ്ങും. അതായത് നമ്മളെ പഴയ മോഡൽ, അതായത് സ്റ്റീരിയോയില് പാട്ട് കേൾക്കുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടും. അതായത് കുറഞ്ഞ വിലയില് നമ്മൾ കമ്പനി തെരഞ്ഞു പോണല്ല കേട്ടോ ഞാൻ പറയുന്നത്, വലിയ ബടാ കമ്പനികളൊക്കെ ഉണ്ട്. അതായത് ഇങ്ങനത്തെ പൈനിയറിന്റെ ഒക്കെ സ്റ്റീരിയോ ആമ്പിൽ സ്റ്റീരിയോ ബോക്സുകളൊക്കെ വരുന്നുണ്ട്. അതിന്റെ ആ റേഞ്ച് അതെന്ന് പറയുമ്പോൾ നല്ല റേറ്റ് വരും, 10-60,000, 70,000 ഉറുപ്പൊക്കെ റേറ്റ് വരും ഒരു സ്റ്റീരിയോ ഒരു ആംപ്ലിഫയർ അവരുടെ ബോക്സ് അടക്കം കിട്ടണമെങ്കിൽ തന്നെ. അതായത് ബ്രാൻഡ് വേറെ കമ്പനികളുണ്ട്, പൈനിയർ അല്ല ഞാൻ പറയുന്നത്, വേറെയും പല കമ്പനികൾ ഞാൻ അറിയാത്ത കമ്പനികൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാണ്ട് 2-3 വീഡിയോ ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ ഇതിൽ ഞാൻ വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രോസ് ഓവർ വെച്ചിട്ടുള്ള ഇതിൽ സിപ്പിന്റെ ക്രോസ് ഓവറാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഞാൻ മുമ്പ് വീഡിയോ കാണാത്തവർക്ക് കാണാം. ഇത് രണ്ടാമത് എനിക്കിങ്ങനെ കോളുകൾ വരുന്നുണ്ട്, ഇതിനെ കുറിച്ച് ചോദിച്ചിട്ട് ഇപ്പോഴും കോളുകൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഞാൻ രണ്ടാമത് ഒരു വീഡിയോ ആക്കിയിട്ട് ഇത് ഫുള്ളായിട്ട് പിന്നെ പറഞ്ഞു തരുന്നത്. എനിക്കറിയണ ഞാൻ പറഞ്ഞു തരുന്നത്, ചിലപ്പോൾ തെറ്റുകളൊക്കെ ഉണ്ടാവും, ഒരുപാട് തെറ്റുകൾ ഉണ്ടാവും. ഈ വേ ബോക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2-3 വീഡിയോയിലൊന്നും പറഞ്ഞാൽ തീരൂല. അപ്പൊ ഇതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ക്രോസ് ഓവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിപ്പിന്റെ 3-way ക്രോസ് ഓവർ ആണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ തന്നെ ഞാൻ പല ഊഫറുകളിൽ വെച്ച് നോക്കിയിട്ടുണ്ട് ഇതേ ബോക്സിൽ തന്നെ. അപ്പൊ അതിനൊക്കെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്, അതായത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു 7 കോറിന് എനിക്കത് കറക്റ്റ് ആയിട്ട് അത്യാവശ്യം തെറ്റില്ലാത്തൊരു വർക്കിംഗ് കിട്ടുന്നുണ്ട്. അതായത് തെറ്റില്ലാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ വർക്കിംഗ് തന്നെയാണ് ഈ സാധനത്തിന് കിട്ടുന്നത്. അതായത് നമ്മൾ സിപ്പിന്റെ ക്രോസ് ഓവർ, 7 കോറിന്റെ ഊഫർ, 10-inch ഊഫർ, 90ന്റെ 5-inch മിഡ് റേഞ്ച്, 4-inch ട്യൂട്ടർ, വൈപ്പിന്റെ ട്യൂട്ടറാണ്, മാഗ്നറ്റ് ട്യൂട്ടറാണ്. അത് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്താ പറയാ, നല്ല നല്ലൊരു ഇത് വന്ന് കേട്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത്യാവശ്യം സോങ് കേൾക്കാനും ഏറ്റവും സൂപ്പർ സാധനം തന്നെ. ഒരു പഴയ കാലഘട്ടത്തിൽ നമ്മൾ ഓല കാസറ്റ് പോലത്തെ അതിലൊക്കെ കേട്ടിരുന്ന, സിഡിയിലൊക്കെ കേട്ടിരുന്ന ആ ഒരു മോഡലുള്ള ഒരു വർക്കിംഗ് തന്നെയാണ് ഇതിൽ കിട്ടുന്നത്. അത് നേരിട്ട് വന്നാൽ നിങ്ങൾക്ക് ആർക്കായാലും വന്നാൽ മനസ്സിലായിട്ട് വരാൻ പറ്റൂല, എന്നാലും പറയാം. ഇപ്പോ ഒരു ഊഫറിന് തന്നെ അതിനനുസരിച്ചുള്ള പിന്നെ ക്രോസ് ഓവർ നമ്മൾ ചെയ്യണം. അതായത് അത് തണന്ന് നോക്കി കറക്റ്റ് ആയിട്ട് അതിന്റെ ഓംസിനൊക്കെ അനുസരിച്ചായിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ ചെയ്യണം. പക്ഷെ ഇതൊന്നും ചെയ്യാണ്ട്, അതായത് ഇതിന് ആ ഒരു ഊഫറിനും ഇതിന് മാച്ചായി വന്നിട്ടുള്ള ഒരു ക്രോസ് ഓവർ ആണ് സിപ്പിന്റെ ക്രോസ് ഓവർ. അതായത് സിപ്പിന്റെ ക്രോസ് ഓവർ ഇതിന് സൂപ്പറാണ്, നല്ല നല്ല ക്വാളിറ്റിയിലുള്ള വർക്കിംഗ് തന്നെ. ഇതിവിടെ വന്ന് കുറച്ച് ആൾക്കാർ കണ്ടു പോയിട്ടുണ്ട്, കണ്ടവരൊന്നും അതിനെ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ വന്നിട്ട് തന്നെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ഇവിടെ വന്ന് ഇത് കേട്ടു പോയിട്ടുള്ളത്. അതായത് പാട്ട് കേട്ടു പോയിട്ടുണ്ട്, അത് കുറച്ച് ദൂരം തന്നെ വന്നിട്ടുള്ളത്, ദൂരം നിന്ന് വന്നിട്ട് തന്നെ കേട്ടു പോയിട്ടുണ്ട്, ഇതില് സോങ് കേട്ടു പോയിട്ടുണ്ട്. അവര് തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല.
പറഞ്ഞു വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഊഫറുകൾ കുറേ റേറ്റിന്റെ ഉണ്ട്. അതായത് കുറേ, അതായത് 2000, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2000, 2500, 15 ഊഫർ വില വരുന്നത് ഉണ്ട്. അതില് അത് ഇട്ടിട്ട് നമ്മൾ ഇതുപോലത്തെ ബോക്സിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ എന്താ പറയാ പൈസ വേസ്റ്റ് ആവുന്ന അല്ലാണ്ട് നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള പിന്നെ വർക്കിംഗ് കിട്ടാൻ സാധ്യത കുറവാ. പിന്നെ ആംപ്ലിഫയർ മാറ്റി നോക്കും, ആംപ്ലിഫയർ മാറ്റി നോക്കണ്ടല്ലോ. ഇതിനിപ്പോ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ആംപ്ലിഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7294 ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ആംപ്ലിഫയർ 7294 എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ചെയ്തിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ് ഈ ഒരു പിന്നെ ബോക്സിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ അത്യാവശ്യം നമുക്ക് അതിന്റെ ഒരുവിധം വോളിയം കൊടുത്താലും ഇത് ആ ക്വാളിറ്റിയിൽ ഒരു മാറ്റം വരാണ്ട് തന്നെ ഇത് വർക്ക് ചെയ്യും, കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യും. അതേപോലെ തന്നെ ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് IRF 249/240 പിന്നെ ആമ്പും ഞാൻ ഇതിൽ സ്റ്റീരിയോ ആമ്പും ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 7294 കുറച്ചുകൂടിയും പിന്നെ അതായത് സോങ് കേൾക്കാൻ സുഖം കിട്ടുന്നത് നമ്മൾ IRF 249/240 കിട്ടുന്നത്. പിന്നെ ആ ആമ്പ് ഞാൻ ആള് വന്നപ്പോ കൊടുത്തപ്പോ ഞാൻ പിന്നെ 7294 ആണ് ചെയ്തു വെച്ചത്. പിന്നെ അതിൽ ഉപയോഗിക്കുന്നു മാത്രം. അതിൽ തന്നെ നല്ല വർക്കിംഗ്, നല്ല ക്വാളിറ്റി. ഞാൻ തള്ളു പറയണല്ല, നല്ല വർക്കിംഗ് തന്നെ ഇവിടെ കണ്ടുപോയിട്ടുണ്ട് ആൾക്കാർ. ഇതില് 7core ഈ ബ്ലൂ കളറാണ് ഇതിൽ ഞാൻ വെച്ചിട്ടുള്ളത്. ഇതിന്റെ ബ്ലാക്ക് കളറും ഉണ്ട്, വൈറ്റും ഒക്കെ ഉണ്ട്. പല മോഡൽ കളറുകൾ ഉണ്ട് ഈ പിന്നെ ഊഫർ വരുന്നത്, അവര് ഇറക്കുന്നതിന്റെ പേപ്പർ. പിന്നെ മേലെ ഇരിക്കുന്നതാണ് ഞാൻ പറഞ്ഞ ഡൈൻസിന്റെ മിഡ് റേഞ്ച് 4-inch ടൂട്ടർ, വൈപ്പിന്റെ മാഗ്നറ്റ് ടൂട്ടറാണ്. അതിന്റെ വർക്കിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നല്ല ക്വാളിറ്റിയിലുള്ള വർക്ക്, ചെവിക്ക് നമുക്ക് കുത്തി കയറൂല. ആ അതായത് കമ്പനി വർക്കിംഗ് തന്നെ ഈ ഒരു ടൂട്ടറിന് നമുക്ക് കിട്ടും. ഇതൊന്നും വലിയ തള്ളലല്ല, കറക്റ്റായിട്ട് കിട്ടുന്നതാണ്, തള്ളി മറിക്കുന്നതല്ല. വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഇങ്ങനെ കോളുകൾ വരുന്നത് കൊണ്ടാണ്. അതായത് ഓവർ ഇത്ര പൈസ തന്നെ വെച്ചാൽ അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കോളുകളും വാട്സാപ്പ് മെസ്സേജും വരുന്നുണ്ട്. ഈ കമ്പനീന്റെ വെച്ചാൽ അങ്ങനെ ഉണ്ടാവും, ഓരോ കമ്പനികളുടെ പേര് ഞാൻ പറയുന്നില്ല. അങ്ങനെ എനിക്ക് കുറെ കോളുകളും മെസ്സേജും വരുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ ബാക്കി കുറച്ചുകൂടി പറയാണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. 18mm MDF ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു 3-way ബോക്സ്. 18mm MDF ചെയ്തിട്ടുള്ളത്, അത് ഈ മിഡ് റേഞ്ചിനൊക്കെ സെപ്പറേറ്റ് ബോക്സ് തന്നെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മള് ഒരു ഇപ്പോഴുള്ളവർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, കുറച്ച് കൊല്ലം മുന്നേ അതായത് 1990 കാലഘട്ടങ്ങൾ, 90, 95, 98, 99, 2000 വരെയൊക്കെ ഇങ്ങനത്തെ ബോക്സുകൾ നിലനിന്നിട്ടുണ്ടായിരുന്നു.